ഹലോ, വെൽക്കം ബാക്ക് ടു സജ്നാസ് കിച്ചൻ ആൻഡ് വ്ളോഗ്സ്. ബീട്രൂട്ട് പച്ചടി ഒട്ടും കയ്പൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റിൽ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു ബീട്രൂട്ട് മതി നമുക്ക്, എന്നിട്ട് നമുക്ക് കുറേ പച്ചടി ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഒരു പീലർ വെച്ചിട്ട് തൊലിയൊക്കെ ഇതുപോലെ കളഞ്ഞ് ഇനി നമുക്കിത് ഇതിൻ്റെ മുൾഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഗ്രേറ്റ് ചെയ്യാൻ ഈ സാധനം ഇല്ലാന്നുണ്ടെങ്കിൽ വളരെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. പക്ഷേ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ബീട്രൂട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വലിയൊരു ബീട്രൂട്ടാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം ഇത് അത്രയും ഉണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കുക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഗ്രേറ്റ് ചെയ്തത് ഒരു കപ്പിനും കൂടുതലുണ്ട് കേട്ടോ, ഒരു ഒന്നര കപ്പ് ഒക്കെ ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പ് വളരെ കുറച്ച് മതി കേട്ടോ. അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് പിന്നെ ലാസ്റ്റ് ഉപ്പ് നോക്കിയിട്ടില്ലെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 7 മിനിറ്റ് വരെ വേവിക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. അപ്പോൾ ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കാന്താരിമുളകാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. കാന്താരിമുളക് ഞാൻ 5 എണ്ണം ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് പകരം പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി. 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം നമ്മുടെ എരിവിനനുസരിച്ചിട്ട്. ഇനി നമുക്ക് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കാന്താരിമുളകും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. കടുക് ചേർത്തിട്ട് ഒരുപാട് നേരം അരക്കരുത് കേട്ടോ, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബീട്രൂട്ട് വേവിച്ചതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഒരു വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തേങ്ങ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സദ്യയിൽ ഈ ബീട്രൂട്ട് കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. തേങ്ങ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിളച്ച ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ കേട്ടോ. അതുപോലെ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഏകദേശം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ അരച്ചത് ചേർത്തിട്ട് അതൊന്ന് തിളച്ച് വന്ന് തീ ഓഫാക്കിയിട്ട് ആ ചൂടൊന്ന് ആറിയ ശേഷം നമ്മൾ തൈര് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഓഫാക്കിയിട്ട് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിടാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ കടുകും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നമ്മുടെ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള ബീട്രൂട്ടിൻ്റെ പച്ചടി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്, ഉറപ്പായിട്ട് ഇഷ്ടമാവും. അത് കയ്പൊന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റാണ്. ഇതുപോലെ വീട്ടിൽ പച്ചടി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാവും, ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ചാച്ചാ ബൈ, താങ്ക് യു.